ഓരോ യാത്രയും ഒരു കഥയാണ്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് പുതിയ മനുഷ്യരും ഒരുപാട് പുതിയ സ്വപ്നങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ കഥ. അതുപോലെ ഒരു കഥയാണ് ഇന്നത്തേത്. കൊച്ചിയിൽ നിന്ന് നമ്മുടെ അതിരപ്പള്ളിയൊക്കെ വഴി മലക്കപ്പാറ എന്ന കൊച്ചു ഗ്രാമമൊക്കെ കടന്ന് തമിഴ്നാട്ടിലൂടെ വാൽപ്പാറ പോയ കഥ. എ റൈഡ് ടു വാൽപ്പാറൈ, ദ സെവൻത് ഹെവൻ. നേരം പുലർന്ന് അധികം വണ്ടികളൊന്നും റോഡിലാവുന്നതിന് മുമ്പേ തന്നെ യാത്ര തുടങ്ങണം എന്നുള്ളത് കാരണം ഒരു 6:30 തന്നെ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 6 മണിക്ക് ഇറങ്ങാനായിരുന്നു ആക്ച്വലി പ്ലാൻ. അതൊരു അരമണിക്കൂർ കൂടി നീണ്ടു എപ്പോഴും ഉള്ള പോലെ തന്നെ. പോകുന്ന വഴി തന്നെ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത് നേരെ ഹൈവേയിലോട്ട് കയറി. ട്രാഫിക്ക് വിചാരിച്ച പോലെ അത്ര കുറവൊന്നും ആയിരുന്നില്ല. വെളുപ്പാങ്കാലാണെങ്കിലും ആവശ്യത്തിന് വണ്ടികളൊക്കെ റോഡിലുണ്ടായിരുന്നു. കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ റോഡ് കിട്ടി തുടങ്ങി. സന്തോഷം. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട്. ആലുവയിൽനിന്ന് നേരെ നമ്മുടെ തൃശ്ശൂരെത്തും. തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളി, അവിടുന്ന് നേരെ മലക്കപ്പാറ. മലക്കപ്പാറ കഴിഞ്ഞ് കേരള ബോർഡറൊക്കെ താണ്ടി തമിഴ്നാട് കയറി വാൽപ്പാറ എത്തും. പിന്നെ വാൽപ്പാറ വഴി സെയിം റോഡ് തിരിച്ചു വരില്ല. അതിന് പകരം പൊള്ളാച്ചി കയറി പാലക്കാട് വഴി കുതിരാനൊക്കെ കടന്ന് തിരിച്ച് ആലുവയിലേക്ക്. ഒരു കംപ്ലീറ്റ് സർക്യൂട്ട്, ഒരു ദിവസത്തെ യാത്ര. കറക്കുറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിരപ്പള്ളിയിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ലാൻഡ്സ്കേപ്പൊക്കെ മാറി തുടങ്ങി. ചെറിയൊരു തണുപ്പും റോഡ് സൈഡിലൊക്കെ നല്ല പച്ച മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നഗരത്തിൻ്റെയൊക്കെ തിരക്കിൽ നിന്ന് മാറി നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു ഫീൽ കിട്ടി തുടങ്ങി. അങ്ങനെ അധികം വണ്ടികളൊന്നും ഇല്ലാത്ത നല്ല കേവിയായ ആ റോഡിലൂടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെ വെച്ച് പിടിച്ചു. ഒരു ബ്രേക്ക് എടുക്കാനും ഒരു ചെറിയ കാപ്പി കുടിക്കാനുള്ള ടൈമായെന്ന് തോന്നിയുകൊണ്ട് അതിരപ്പള്ളി എത്തുന്നതിന് ഒരു 15 കിലോമീറ്റർ മുമ്പേ ഉള്ള ഒരു ചെറിയ ചായക്കടയിൽ കയറി കാപ്പിയും ഓംലേറ്റും കഴിച്ചു. നടുവൊക്കെ നിവർത്തി ചൂട് ചായയും കുടിച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. അധികം സമയം അവിടെ കളയാതെ തന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങി ബാഗിലിട്ടുകൊണ്ട് അവിടെ നിറങ്ങി. ആ ഒരു പോക്കിൽ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം നടന്നു. എന്താണെന്നല്ലേ ഞാൻ പറയാം. നമ്മുടെ സ്നോ സ്റ്റോം വാട്ടർ പാർക്കൊക്കെ കഴിഞ്ഞ് കുറച്ചധികം മുമ്പോട്ട് പോയപ്പോൾ ദേങ്ങ് ദൂരെ റോഡിന് കുറുകെ അരക്കിയോ നടന്നു പോന്നു വലിയ കുറച്ച് ആൾക്കാർ. സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഒരു ചേട്ടൻ വണ്ടി നിർത്തിക്കോ വണ്ടി നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. പുള്ളിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വണ്ടി നിർത്തിയേനെ. കാരണം ഇങ്ങനൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു 4 ആനകൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോവുക. പെട്ടെന്ന് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഫോണെടുത്ത് സൂം ചെയ്ത് ഒന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഗോപ്രോയിൽ കിട്ടിയ ആ ഒരു വൈഡ് ആംഗിൾ ഷോട്ട് മാത്രമാണ് കയ്യിലുള്ളത്. അത് കഴിഞ്ഞ് അവർ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈഡിൽ നിന്ന് ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് ബൈക്ക് മുമ്പോട്ടെടുത്തത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രത്യേക സന്തോഷമായിരുന്നു. കുറേയധികം ട്രാവൽ ചെയ്തിട്ടുണ്ട്, കാട്ടാനകളെ ദൂരെ നിന്ന് ഒരുപാട് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ എലിഫൻറ്റ് ക്രോസിംഗ് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഒരു വിഷമം അങ്ങനെ മാറിക്കിട്ടി. അതും യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രത്യേക സന്തോഷം തന്നെ. പിന്നീട് കുറേ ദൂരം വളഞ്ഞു കുളഞ്ഞു കിടക്കുന്ന റോഡ്. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്തി. വാട്ടർഫോൾസ് കാണാൻ പോകാൻ ഇപ്രാവശ്യം പ്ലാനില്ല, അതുകൊണ്ട് അവിടെ അങ്ങ് നിർത്തിയില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെ കടകളൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അവരൊന്നും തുറന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ അവർക്ക് കച്ചവടം കിട്ടുള്ളൂ, അതുകൊണ്ട് അവർ ആ സമയം നമ്മളെ തുറക്കുള്ളൂ. മരങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോൾ ദൂരെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. അതിരപ്പള്ളിയിലേക്ക് മാത്രമായിട്ട് പിന്നീടൊരു ദിവസം വരണമെന്ന് ഉറപ്പിച്ചിട്ട് മുമ്പോട്ട് നീങ്ങി. അതിരപ്പള്ളി കഴിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരും. ഇനി അങ്ങോട്ട് മലക്കപ്പാറ വരെ പ്രോപ്പർ ഫോറസ്റ്റ് ഏരിയ ആണ്. ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു തിരിച്ച് ഈ വഴിയാണോ വരുന്നതെന്ന്. കാരണം ഈ വഴിയാണെങ്കിൽ ചെക്ക് പോസ്റ്റ് 4 മണിക്ക് അടയ്ക്കും, അതിനു മുമ്പേ തിരിച്ചു വരണം. അതുകൊണ്ട് വരുന്നവരൊക്കെ ആ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വരിക. നിങ്ങൾ തിരിച്ച് ഈ വഴിയാണെങ്കിൽ 4 മണിക്ക് മുമ്പേ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്ന രീതിയിൽ ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഞങ്ങൾ എന്തായാലും ഈ വഴിയല്ല, കറങ്ങി പൊള്ളാച്ചി വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറി ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു പേപ്പർ മേടിച്ചോളാൻ പറഞ്ഞു. ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. അവർ തരുന്ന ഷീറ്റ് സൂക്ഷിച്ച് വെച്ചിട്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ സെയിം പേപ്പർ അവിടെ കാണിച്ചാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കുറച്ച് ദൂരം കാട്ടിലൂടെ ഉള്ള റോഡാണ്. ആദ്യമൊക്കെ ഏതാണ്ട് നേരത്തെ കണ്ട പോലത്തെ ഒരു ഭൂപ്രകൃതി പോലെ തോന്നി. പക്ഷേ പിന്നീട് അങ്ങോട്ട് റോഡിൻ്റെ വീതിയൊക്കെ നല്ലപോലെ കുറഞ്ഞു. മിക്ക സ്ഥലങ്ങളിലും 2 കാറ് വന്നാൽ നിർത്തി ഒതുക്കി പോകേണ്ട അത്രയും വീതി മാത്രമായി. പിന്നെ റോഡാണെങ്കിലോ പ്രോപ്പർ കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഫീല്. രാത്രിയൊക്കെ ഈ വഴി വരുവാണെങ്കിൽ ചെറിയൊരു പേടി മനസ്സിലില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. റോഡിൻ്റെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ആനിമൽ ക്രോസിംഗ് ഏരിയ എന്ന ബോർഡും കാണാം. നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പേ തന്നെ ആനക്കൂട്ടത്തെ കണ്ടത് കാരണം
ഇനി കാണാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴൊന്നും പൊതുവെ ഇതൊന്നും നടക്കാറില്ലല്ലോ. നേരത്തെ പോലെ അപ്രത്യക്ഷമായിട്ടായിരിക്കും ഓരോ സൈറ്റിംഗ് ഒക്കെ കിട്ടുന്നത്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് റോഡിൽ നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നത് കാണാം. ഇന്ന് രാവിലത്തെ ഫ്രഷ് പിണ്ടമായിരിക്കണം. ഇതുവഴി എന്തായാലും പോയിട്ടുണ്ട് ആശാന്മാർ. അതുകൊണ്ട് ഈ വഴി വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം വരാൻ. ക്രോസിംഗും എല്ലാം കണ്ടാൽ പറ്റുന്നത്രയും ദൂരം മാറി നിന്ന് അവർ പോയി കഴിഞ്ഞ് മാത്രം പോവുക. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വെറുതെ സാഹസം കാണിച്ച് അടുത്തേക്ക് പോകണ്ട എന്നാണ് ഞാൻ പറയും. പോകുന്ന വഴി ചെറിയ അരുവികളൊക്കെ കാണാം. നല്ല ഭംഗിയാണ് മൊത്തത്തിൽ അതൊക്കെ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചു പോകാൻ. ആനിമൽസൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടി നിർത്താനൊന്നും പറ്റില്ല ഇവിടെ. അതുകൊണ്ട് വെറുതെ സാഹസം കാണിക്കാൻ നിന്നില്ല. പിന്നെ ഈ പോക്കിൽ വീഡിയോയിൽ കിട്ടാൻ ഞാൻ കുറച്ച് മൃഗങ്ങളെയും കണ്ടു. കുറച്ചെന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ടെണ്ണം. വേറെ ആനക്കൂട്ടത്തെ അങ്ങ് ദൂരെ സൈഡിൽ കണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു മിന്നായം പോലെ ഒരു മാൻ ഇങ്ങനെ ഓടിപ്പോയത് കണ്ടു. ഒരു മയിലിനെയും കണ്ടായിരുന്നു. ഇതൊക്കെ വണ്ടി ഓടിച്ച് പോയ പോക്കിൽ എൻ്റെ കണ്ണിൽ പെട്ടില്ല. കൂടെ ഉള്ളവരാണ് കഥ പറഞ്ഞത്. അപ്പോൾ ഈ കാറിലൊക്കെ വരുവാണെങ്കിൽ ഒന്ന് സ്ലോയിലൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ നല്ലോണം കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റൈഡേഴ്സും ഫാമിലിയായിട്ട് കാറൊക്കെ എടുത്ത് വരുന്ന കുറച്ച് പേരൊക്കെ കാണാറുള്ളൂ. സാധാരണ നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന പോലെ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓടിച്ചു പോകാൻ നല്ല സുഖമുണ്ടായിരുന്നു. റോഡൊക്കെ എൻജോയ് ചെയ്ത് കാട്ടിലൂടെ ഓടിച്ചു പോകേണ്ട ഒരു സുഖം അധികം നേരം നീണ്ടുനിന്നില്ല. നമ്മുടെ മലക്കപ്പാറ എത്തുന്നതിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മുമ്പേ തൊട്ട് റോഡിൻ്റെ അവസ്ഥ നല്ല ദുരന്തമായി തുടങ്ങി. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് റോഡൊക്കെ ഫുള്ള് കുണ്ടും കുഴിയുമാണ്. അതും ഇടയ്ക്കിടയ്ക്ക് മാത്രമുള്ള കുഴിയല്ല, കുഴിയില്ലാത്ത സ്ഥലമില്ലാത്ത അവസ്ഥ. ആ വഴിയിലൂടെയൊക്കെ കാറിൽ ഫുൾ ലോഡായിട്ട് വരുന്നവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ചപ്പോൾ വിഷമം തോന്നിപ്പോയി. ഇടയ്ക്കൊരു ജാസ് കണ്ടായിരുന്നു, ഫുൾ ഫാമിലിയായിട്ടാണ് വന്നിരുന്നത്. അതിൽ പിള്ളേരൊക്കെ പുറകിൽ കുത്തി നിറച്ചിരിക്കുക. ആ ബാക്കിലുണ്ടായിരുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ. മലക്കപ്പാറ കഴിഞ്ഞ് തമിഴ്നാട് കയറിയാൽ റോഡ് നല്ലതാണെന്ന് കേട്ടായിരുന്നു. അതുകൊണ്ട് വേഗം ബോർഡർ കടന്ന് തമിഴ്നാട് കയറിയാൽ കൊള്ളാമെന്നായി. പിന്നെ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. മലക്കപ്പാറയിൽ 2-3 ഹോട്ടലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഓർത്തു. അങ്ങനെ കുറേ ഓടി ഓടി അവസാനം മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തി. നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു പാസ് അതിവിടെ കാണിക്കണം, എന്നാലും നമ്മളിവിടെ നിന്ന് മുമ്പോട്ട് വിടും. അങ്ങനെ അതും അവിടെ കാണിച്ച് ഞങ്ങൾ നേരെ വിട്ടു. അവർ വേറെ പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ച് അവിടെ കയറി. തരക്കേടില്ലാത്ത ഫുഡ്, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഇരുന്ന് കഴിക്കാനൊക്കെ ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് നീങ്ങിയത്. മലക്കപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് തന്നെ ഉള്ള അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ്. ടീ പ്ലാന്റേഷനാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മുടെ ഷോളയാർ ഡാമിലോട്ടൊക്കെ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോകാനുള്ളതേ ഉള്ളൂ. കേരള തമിഴ്നാട് ബോർഡറിലാണ് മലക്കപ്പാറ ഉള്ളത്. നല്ല ശാന്തിയും സമാധാനമൊക്കെ ഉള്ള ഒരു കൊച്ചു സ്ഥലം. മലക്കപ്പാറ സെൻറ്ററിലെത്തുമ്പോൾ റോഡ് സൈഡിലൊക്കെ ചെറിയ കടകളും ഹോട്ടലുകളും ഒക്കെ കാണാം. ഹോട്ടൽ എന്നൊക്കെ വെച്ചാൽ ചെറിയ ചെറിയ ഹോട്ടലുകൾ. അവിടുത്തെ നാട്ടുകാരല്ലാതെ വേറെ സ്ഥലം കാണാൻ വന്ന ആൾക്കാരൊന്നും തന്നെ അവിടെ കാണാനില്ല. ചിലപ്പോൾ ഈ സമയമായതുകൊണ്ടായിരിക്കും. പച്ചക്കറിയൊക്കെ വാങ്ങാൻ വന്ന ചേച്ചിമാരൊക്കെ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ഹോം സ്റ്റേസ് എന്നൊക്കെ എഴുതി വെച്ച സ്ഥലങ്ങൾ കാണാം. ഇവിടെ നമുക്ക് അങ്ങനെ സ്റ്റേ ചെയ്യാൻ മാത്രം വലിയ റിസോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. നാട്ടുകാർ തന്നെ നടത്തുന്ന ഇതുപോലത്തെ 2-3 ഹോം സ്റ്റേസൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ മലക്കപ്പാറ ടീ എസ്റ്റേറ്റ്സ് ഒക്കെ കണ്ടു തുടങ്ങി. റോഡ് ചെറുതാണേലും കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. നേരത്തെ അവസ്ഥയൊന്നുമല്ല. സൈഡിൽ കുറേ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണാം. മൊത്തത്തിലൊരു ചെറിയ ഗ്രാമത്തിൻ്റെ ഒരു തനത് ഫീല്. കുറച്ചധികം ദൂരം ഇതുപോലെ ചെറിയ വീടുകളും കുഞ്ഞു കുഞ്ഞു കടകളുടെയൊക്കെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ എഴുതിയ ഒരു വലിയ ആർച്ച് കണ്ടു. അങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ എത്തി. ബോർഡറിൽ തമിഴ്നാട് കാവൽ ടീംസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ബോർഡർ കടന്ന് നേരെ വിട്ടു. കേട്ടതുപോലെ തന്നെ തമിഴ്നാട് കയറിയപ്പോൾ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അങ്ങ് മാറി. നല്ല അടിപൊളി റോഡ് പിന്നെയും. ആ കാര്യത്തിൽ ഇവരെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കേരളം ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോളയാർ ഡാം ദൂരെ നിന്ന് കണ്ടു തുടങ്ങി. ചാലക്കുടി റിവറിന് കുറുകെ പണിത ഡാമാണ് ഷോളയാർ. ഇലക്ട്രിസിറ്റി ജനറേഷനാണ് മെയിൻ പർപ്പസ്. ഡാമിൻ്റെ അടുത്തുള്ളൊരു പാലത്തിൽ വണ്ടി നിർത്തി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. പാലത്തിനപ്പുറം ഒരു സൈഡിൽ ഒരു ചെറിയ ചായക്കട രാവിലത്തെ കസ്റ്റമേഴ്സിനൊക്കെ ആയിട്ട് തുറക്കുന്ന ഒരുക്കത്തിലാണ്.
പിന്നെ അങ്ങോട്ടുള്ള റോഡ് ഒരു ഫോറസ്റ്റിൻ്റെ വൈബൊക്കെ മാറി ഒരു പ്രോപ്പർ ഹിൽ റേഞ്ചിൻ്റെ ഫീലാണ്. കുറേ കൂടെ ഓപ്പണായ വ്യൂ ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഉള്ള ഹൈറ്റൊക്കെ നല്ലോണം മനസ്സിലാക്കി തരുന്ന പോലത്തെ റോഡ്, ഏതാണ്ട് നമ്മുടെ മൂന്നാറൊക്കെ പോലെ തോന്നിക്കുന്ന തരം തേയിലത്തോട്ടങ്ങൾക്കൊക്കെ ഇടയിലൂടെയുള്ള റോഡ്. പിന്നെ കുറച്ച് പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഡാമിലെ വെള്ളമൊക്കെ ഇങ്ങനെ കാണാം. ഒരുപാട് ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ്, ഇത്രയും നേരം ഓടിച്ച് വന്നതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം കിട്ടിയ പോലെ. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് കോടയും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു തണുത്ത കാറ്റാണ് ഫുൾ ടൈം ഉള്ളത്, ചൂട് തീരെയില്ല. മഴയുള്ള ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ എന്തായാലും കോട കിട്ടുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടി മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മിസ് സ്പ്രെഡിങ് ഏരിയയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ എന്തായാലും നല്ല കോട കാണും. ടൂറിസം ഒരുപാടൊന്നും വളർന്നിട്ടില്ലാത്ത ഒരു അതിസുന്ദരമായ സ്ഥലം. നമ്മുടെ മൂന്നാറൊക്കെ വളർത്തിയെടുത്ത പോലെ തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ടൂറിസം വളർത്തിയെടുക്കാവുന്ന ഒരു സ്പോട്ടാണ് വാൽപ്പാറേ. പിന്നെ അധികം ആളുകളൊന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ശാന്തിയും സമാധാനമൊക്കെയുള്ള ഒരു അന്തരീക്ഷം. വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു പീസാണ്. വാൽപ്പാറയിൽ അങ്ങനെ കാണാൻ ഒരുപാട് കാഴ്ചകളൊന്നുമല്ല ഉള്ളത്, ഈ ഒരു ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഉള്ള ഈ റൈഡുമാണ്. നമ്മൾ പൊള്ളാച്ചി പോകാൻ ഇവിടുന്ന് വാൽപ്പാറ ടൗണിൽ പോകേണ്ട ആവശ്യമില്ല, ദേ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വളവ് തിരിഞ്ഞ് നേരെ പിടിച്ചാൽ പൊള്ളാച്ചി എത്തും. പിന്നെ ഒന്ന് പെട്രോൾ അടിക്കണം എന്നുള്ളത് കാരണം ടൗണിലൂടെ കയറി പോകാമെന്ന് വിചാരിച്ചു. ടൗണ് കഴിഞ്ഞാൽ ഇനി അടുത്ത പെട്രോൾ പമ്പ് അടുത്തൊന്നുമില്ല. കുറച്ച് ദൂരം എക്സ്ട്രാ ഓടിയെങ്കിലും ടൗണിലേക്കുള്ള റൂട്ട് നല്ല ഭംഗിയുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലായിരുന്നു. ആസ്വദിച്ച് അങ്ങനെ ഓടിച്ചു പോവാം. വാൽപ്പാറ ടൗണ് അത്യാവശ്യം തിരക്കൊക്കെയുള്ള ഒരു ബിസി ടൗണാണ്. കുറേ കടകളും അവിടേക്കൊക്കെ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ളൊരു സ്ഥലം. ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ലോറിയിൽ എങ്ങോട്ടൊക്കെയോ പോകാനുള്ള ചരക്കാണ്. നിറയെ തലേണകളാണ് അതിൻ്റെ അകത്ത് മൊത്തം. സൈഡിൽ തുണിക്കടകളൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ ഏക പെട്രോൾ പമ്പ്. അവിടെയും നല്ല തിരക്കുണ്ട്. കാർഡൊക്കെ എടുക്കും, അതുകൊണ്ട് എ ടി എമ്മിലൊന്നും പോകേണ്ടതൊന്നുമില്ല. പെട്രോളൊക്കെ അടിച്ച് അവിടുന്ന് പൊള്ളാച്ചിയിലോട്ടുള്ള റോഡ് പിടിച്ച് അങ്ങ് പോയി തുടങ്ങി. പോകുന്ന വഴിയിൽ സൈഡിൽ കണ്ടൊരു ചെറിയ കാവ് പോലത്തെ ഒരു സെറ്റപ്പിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കി ഇറങ്ങി. ചെറിയൊരു അരുവിയും അതിൻ്റെ കുറുകെ ഒരു കുഞ്ഞു പാലമൊക്കെ ആയിട്ട് ദൂരെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അകത്തേക്ക് നടന്ന് കയറി തുടങ്ങിയപ്പോഴാണ് ഇനി ഇതുപോലെ സർപ്പക്കാവ് ആണെന്ന് സംശയം തോന്നിയത്. ആ ഒരു ഫീലുള്ള സ്ഥലം, അത് കാരണം ആദ്യം ഒന്ന് കയറാൻ മടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കയറി ഫുള്ള് കണ്ടു. സംഭവം സർപ്പക്കാവൊന്നുമല്ല, വേറെന്തോ സെറ്റപ്പാണ്. എന്തായാലും പെട്ടെന്ന് അങ്ങനെ വാൽപ്പാറ വിട്ട് പോകാനൊരു മടിയുള്ളത് കാരണം കുറച്ച് നേരം കൂടി ഇരിക്കാമെന്നോർത്ത് ആ പാലത്തിൽ അങ്ങനെ അരുവിയെ നോക്കി കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പൊള്ളാച്ചിയിലേക്കുള്ള വഴിയും കുറേയധികം ഹെയർപിനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ വാൽപ്പാറയുടെ ചുരങ്ങളൊക്കെ ഇറങ്ങി റോഡ് സൈഡിലുള്ള ചെറിയ കടകളിലൊക്കെ കയറി ഒരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ആ കുന്നുകളോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് നീങ്ങി. നല്ല മഴയും കോടയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരിക്കൽ കൂടെ വാൽപ്പാറ വരണമെന്ന് ഉറപ്പിച്ചുകൊണ്ട്.